ഹലോ, ഇന്നത്തെ റെസിപ്പി ബാർബിക്യൂ ചിക്കൻ ചീസ് സമൂസയാണ്. നല്ല ടേസ്റ്റുണ്ട്, കഴിക്കാനായിട്ട് ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വെള്ളം വാർന്നിട്ടുള്ള ചിക്കനാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂണ് ബാർബിക്യൂ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സോയാ സോസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ 1/2 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ടിക്ക മസാല പൗഡറാണ്. 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ മീറ്റ് മസാല, ചിക്കൻ മസാല ഒക്കെ വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടിനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 15 മിനിറ്റോളം സമയമുണ്ടെങ്കിൽ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് എണ്ണ ചേർത്തിട്ട്, ഒലീവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. എന്നിട്ടിത് നന്നായിട്ട് തിരിച്ചു മറിച്ചും ഇട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു ചിക്കൻ പീസ്. ചിക്കൻ പീസ് ഇതിനേക്കാളും വലുപ്പമുള്ള ചിക്കൻ പീസ് വേണമെങ്കിൽ എടുക്കാം. നമ്മളെന്തായാലും ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ക്യൂബായിട്ടുള്ള ചിക്കൻ പീസായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. വലിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വേണം എടുക്കാനായിട്ട്. നമുക്കിനി ഇത് തിരിച്ചു മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരു സൈഡ് കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് 2 സൈഡും മൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്രയും മതി വേണമെങ്കിൽ, ഇതിനേക്കാളും കുറച്ച് കൂടുതൽ മൊരിച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമ്മളിത് ചൂടാറി കഴിയുമ്പോൾ കൈ കൊണ്ട് ഷ്രെഡ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. മിക്സിയിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നതിനേക്കാളും കൈ ഒന്ന് ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് നമുക്കിത് മൊത്തത്തിൽ ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന കുറച്ചൊരു 1/2 കപ്പോളം ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെച്ച ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഏകദേശം 1/2 കപ്പിൻ്റെക്കാളും കുറച്ച് കുറവായിട്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൊസറല്ല ചീസാണ്. 100 ഗ്രാം ചീസാണ് കേട്ടോ ഈ ഒരളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂണ്. അതുപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചീസിലൊക്കെ ഉപ്പുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഒരുപാടൊന്ന് ചേർത്ത് കൊടുക്കേണ്ട. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ചിക്കനിലോട്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സമോസ ഷീറ്റാണ്. സമോസ ഷീറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിനേക്കാളും നല്ലത് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, ഓൾറെഡി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റ് മടക്കാൻ, ഇങ്ങനെ ഈ ഒരു സമോസ ഷേപ്പിൽ മടക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിതുപോലെ ആക്കിയിട്ട് പിന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ പേര് ഈ ഒരു സമോസ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കാൻ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതും ഞാൻ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ മടക്കിയിട്ട്, പിന്നെ മൈദ മാവ് ഉണ്ടാക്കിയിട്ട് കട്ടിക്ക് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ എല്ലാം ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്രോസൺ ആക്കിയിട്ടും വെക്കാം. ഫ്രോസൺ ആക്കി വെക്കുന്ന വീഡിയോസ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുക്ക് ചെയ്യുന്നത്, എൻ്റെ കുക്കിംഗ് വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ കുക്കിംഗ് വീഡിയോ മുമ്പ് ചെയ്തതും ഈ ഒരു വീഡിയോസും തമ്മിൽ കുക്ക് ചെയ്യുന്ന സംഭവമല്ല കേട്ടോ, ഇതിൻ്റെ റെസിപ്പി അല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഇത് സംഭവം ഫ്രൈ ആയി, ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മാറ്റാം.
ഇപ്പം ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റാം. രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ മസാല മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരിച്ചിരി ഒറിഗാനോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു കാൽ ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുക്കുക. അതിനേക്കാളും കുറവായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമുക്ക് ഈ ഒരു അളവിൽ ഏകദേശം ഒരു 20-25 സമൂസ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന ഷീറ്റും മസാല ഫിൽ ചെയ്ത് കൊടുക്കുന്നതിലൊക്കെ അളവിൽ വ്യത്യാസം വരും. ഏകദേശം നമുക്കൊരു 20-25 എണ്ണം സമൂസ ഞാൻ കാണിച്ച അളവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമൂസയാണ് ഗ്രില്ലഡ് ബാർബിക്യൂ ചീസ് സമൂസ. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു മസാല. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. നമ്മൾ ചീസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ചൂടോടെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചീസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സമൂസയാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.